ഹായ് എല്ലാവർക്കും മിഷൽ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ ഞാനൊരു വലിയ രണ്ട് ഉരുളക്കിഴങ്ങും അതിന് ഇതിൻ്റെ പാഫും കൂടി എടുത്ത് രണ്ടര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അതാണ് മാറ്റി വെക്കുക. ഇനി ഒരു പാനിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് വലിയ സവാള കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട് നന്നായി ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ ഉള്ളി വഴുന്നതിന് ശേഷമാണ് ഞാൻ അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് മല്ലിയിലും പൊതിനയിലും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ സവാളയും മല്ലിയിലും പൊതിനയിലും വെളുത്തുള്ളി എല്ലാം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ബീഫിൻ്റെ നല്ലതുപോലെ വെന്തതിന് ശേഷം അത് നമ്മൾ ചൂടാറിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് മുന്നേറ്റ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്തതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കണുള്ളൂ. ഇനി നമുക്ക് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഒരു തിരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആക്കണം. അപ്പോൾ ബീഫ് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് വേണം നമ്മൾ വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ. നല്ല പൊടിയേണ്ട, ഏകദേശം ഒരു എന്താണ് നൂൽപ്പരുവ ആ ഒരു രീതിയിലായിരിക്കണം. എന്നാലേ നമ്മൾ നമ്മുടെ സ്നാക്കിന് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് പൊട്ടാതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാ ബീഫ് ഞാൻ എന്താ മസാലയുടെ പച്ചമുളക് മാറിയപ്പോൾ ബീഫ് കുറേശ്ശെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ അങ്ങനെ പൊടിച്ച് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ മസാലയൊക്കെ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പച്ചമുളക് വേണമെന്നുള്ളത് ചേർക്കാം, ഇഞ്ചിയും വേണമെന്ന് ചേർക്കാം. ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചേർക്കണില്ല, അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാറ് സാധാരണ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം ബീഫിൽക്കും മസാലയൊക്കെ ചേർന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശായിട്ട് നമ്മൾ കിഴങ്ങും ഈ മസാലയും കൂടിയും യോജിക്കുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല കിഴങ്ങിൽ നല്ല എല്ലാ ഭാഗത്തും കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലായിരിക്കണം. എല്ലാതും കൂടി നല്ല മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചൂടാറാം വെയിറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് ഓരോ ഉരുളകളെടുത്ത് കയ്യിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും ഇതെന്താണെന്നുള്ളത്, വേറെ ഒന്നുമല്ല കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലരും ഉണ്ടാക്കുന്നത് പല വ്യത്യസ്ത രീതിയിലായിരിക്കും, ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഞാൻ പ്രകയിൽ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ രണ്ട് മുട്ട വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്യാതെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോ കട്ട്ലറ്റ് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിച്ച് വെച്ചതിൽ പൊതിഞ്ഞു കൊടുക്കുക. റസ്ക് പൊടി എല്ലാ ഭാഗത്തും കട്ട്ലറ്റിൻ്റെ എല്ലാ ഭാഗത്തും വിധത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓയിലിൽ ഫ്രൈ പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റസ്ക് പൊടിക്ക് പകരം ബ്രെഡ് പൊടിച്ചതാണെങ്കിലും ഓക്കെ, അതിന് കുഴപ്പമില്ല. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറഞ്ഞ തീയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും മുരിച്ചെടുക്കുക. അപ്പോൾ ബീഫ് നല്ലതുപോലെ എന്താണ് പൊടിഞ്ഞതാവാനും അതുപോലെ കിഴങ്ങ് നല്ലതുപോലെ അടക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലെ പൊട്ടാതെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കി കൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ എണ്ണയിൽ കൂടെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് കേട്ടോ. നമ്മുടെ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവർ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.